നമസ്കാരം. സംസ്ഥാനത്തെ സാമ്പത്തിക ഇടപാടുകൾ തീർപ്പാക്കാൻ പഞ്ചായത്തുകൾ കൂടി പെൺകുട്ടികളെ ലേലം ചെയ്യുന്നു എന്ന ആരോപണത്തിൽ കുടുങ്ങി രാജസ്ഥാൻ സർക്കാർ. സംഭവത്തിൽ ഡൽഹി വനിതാ കമ്മീഷൻ മേധാവി സോദി മലിവാൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലാട്ടിന് കത്തയച്ചു. പുറത്തുവന്ന റിപ്പോർട്ടുകൾ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. വിഷയത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് മലിവാൾ മുഖ്യമന്ത്രിയോട് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ പോലീസിന് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകണം. രണ്ടാമതായി, ഇത്തരം കുറ്റവാളികളെ അഭിവൃദ്ധിപ്പെടുത്താൻ അനുവദിക്കുകയും സംസ്ഥാനത്തെ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുന്നതിൽ തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്ത പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ വിറ്റുപോയ പെൺകുട്ടികളെ ഉടൻ കണ്ടെത്തണമെന്നും അവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും മലിവാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ഭിൽവാരയിൽ ഉൾപ്പെടെ 6 ജില്ലകളിൽ സാമ്പത്തിക ഇടപാടുകൾ തീർപ്പാക്കാൻ 8-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ കരാർ ഉണ്ടാക്കി ലേലം ചെയ്യുന്നുവെന്നായിരുന്നു ആരോപണം. കരാർ ലംഘിച്ചാൽ അമ്മമാരെ ബലാത്സംഗം ചെയ്യാൻ പഞ്ചായത്ത് കൂടി തീരുമാനിച്ചുവെന്നും വാർത്തകൾ വഴി പുറത്തുവന്നിരുന്നു. കോൺഗ്രസ് ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിൽ പ്രിയങ്ക ഗാന്ധി മൗനം പാലിക്കുകയാണെന്ന് BJP ആരോപണമുന്നയിച്ചു. വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷണത്തിനായി 2 സമിതിയും രൂപീകരിച്ചു. ഈ മാസം 15-നാണ് ഈ വാർത്ത പുറത്തുവന്നത്. രാജസ്ഥാനിലെ ജാതി പഞ്ചായത്താണ് സിറിയയിലും ഇറാനിലും പെൺകുട്ടികളെ അടിമ കച്ചവടം നടത്തുന്നത് പോലെ ഇവിടെയും ഈ സംഭവം നടത്തിയത്. ആദ്യം പെൺകുട്ടികളെ അടിമകളാക്കി വെക്കുകയും വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അമ്മമാരെ ബലാത്സംഗം ചെയ്യും. 15 ലക്ഷം കടം വരുത്തിയ ഒരാളോട് ജാതി പഞ്ചായത്ത് ആദ്യം പറഞ്ഞത് സഹോദരിയെ വിൽക്കാനാണ്. ഇതിനുശേഷവും കടം വീട്ടിയില്ലെങ്കിൽ 12 വയസ്സുകാരി മകളെ വിൽക്കാനും ആവശ്യപ്പെടുന്നു. ഇതിൽ പെൺകുട്ടിയെ ആദ്യം 8 ലക്ഷത്തിന് വിറ്റു. ബാക്കി കടം തിരിച്ചു പിടിക്കാൻ 5 സഹോദരിമാരെയും വിറ്റു. എന്നിട്ടും ഇയാളുടെ കടം വീട്ടിയില്ലെന്നാണ് പറയുന്നത്. വിഷയം ചർച്ചയായിട്ടും അശോക് ഗെഹ്ലോട്ട് സർക്കാർ മൗനം പാലിക്കുകയാണ്. ഇത്തരത്തിൽ ഇതുവരെയും നടപടി സ്വീകരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ചോദ്യം ചെയ്താണ് BJP ഇന്നലെ രംഗത്തെത്തിയത്. പെൺകുട്ടികൾ ഏറ്റവും അധികം അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന സംസ്ഥാനമായി രാജസ്ഥാൻ ഇപ്പോൾ മാറിയെന്നും പ്രിയങ്കാ ഗാന്ധി ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ പ്രശ്നങ്ങളിൽ മൗനം പാലിക്കുകയാണെന്നും BJP പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.